അഭിമാനമായി അടൽ തുരങ്കപാത. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഹിമാലയ താഴ്വരത്തിൽ പൂർത്തിയായ ടണൽ പാത വലിയ മുതൽക്കൂട്ടാവാൻ പോവുകയാണ്. 11,000 അടി ഉയരത്തിൽ നിർമ്മിച്ച അടൽ ടണൽ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഹിമാചൽ ലേ ദേശീയപാതയിൽ റോത്താങ് ചുരത്തിലാണ് 10 വർഷം നീണ്ട കഠിനാധ്വാനത്തിന് ശേഷം തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത്. 1,600 കോടി രൂപ ചെലവ് കണക്കാക്കി തുടക്കമിട്ട പാത നിർമ്മാണം പ്രതികൂല സാഹചര്യങ്ങളിൽ പലവട്ടം കുടുങ്ങിയതിനാൽ നിർമ്മാണ ചെലവ് ഇടയ്ക്കിടെ പുതുക്കേണ്ടി വന്നു. 3,200 കോടി രൂപയായിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള തുരങ്കപാത നിർമ്മാണത്തിൽ ഇന്ത്യ കൈവരിച്ച പ്രാഗൽഭ്യം വിളിച്ചറിയിക്കുന്നതാണ്. പർവ്വതമുകളിലെ എഞ്ചിനീയറിംഗ് വിസ്മയമെന്നാണ് അടൽ തുരങ്കപാത വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്രയേറെ കരവിരുതും സാങ്കേതിക മേന്മയും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഒത്തിണങ്ങിയതാണ് 9.02 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തുരങ്കപാത. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള തുരങ്കപാത എന്ന സവിശേഷതയും ഇതിനുണ്ട്. ഇരുഭാഗത്തേക്കും ഗതാഗതം സാധ്യമാക്കുന്ന വിധത്തിലാണ് പാതയുടെ നിർമ്മാണം. 5,000 വാഹനങ്ങൾ പ്രതിദിനം തുരങ്കപാതയിലൂടെ കടന്നുപോകുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അടൽ തുരങ്കപാത കൊണ്ട് ഏറ്റവും അധികം പ്രയോജനമുണ്ടാകാൻ പോകുന്നത് അതിർത്തി കാവലിൽ ഏർപ്പെട്ടിരിക്കുന്ന സേനയ്ക്കാണ്. മണലി ലേ ദേശീയപാത ശൈത്യകാലത്ത് മാസങ്ങളോളം അടച്ചിടേണ്ടി വരുന്നതിനാൽ സൈനികർക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിൽ നേരിടുന്ന ബുദ്ധിമുട്ട് തുരങ്കപാത തുറക്കുന്നതോടെ നല്ല തോതിൽ ഒഴിവായി കിട്ടും. ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കും പാത ഏറെ ഉപകാരപ്പെടും. മലയിടിച്ചിലും മഞ്ഞുവീഴ്ചയും കാരണം വർഷത്തിൽ പകുതി സമയത്തും ഗതാഗത തടസ്സം നേരിടുന്ന മേഖലയാണിത്. ലഡാക്കിൽ ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന സേനാ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അടൽ തുരങ്കപാത നമ്മുടെ സേനയ്ക്ക് ഏറെ പ്രയോജനപ്പെടും. 479 കിലോമീറ്റർ ദൈർഘ്യമുള്ള മണാലി ലേ ഹൈവേയിലെ തുരങ്കപാത തുറക്കുന്നതോടെ 46 കിലോമീറ്റർ യാത്രാദൂരം കുറയും. ഏതു കാലാവസ്ഥയിലും പാത തുറന്നിരിക്കുമെന്നതിനാൽ വാഹന നീക്കത്തിന് ഒരു തടസ്സവും ഉണ്ടാകില്ല. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ടേ തുടങ്ങിയ ആലോചനയാണ് ഇതുപോലൊരു തുരങ്കപാത. തുരങ്കപാത നിർമ്മാണത്തിലെ വെല്ലുവിളികൾക്ക് മുന്നിൽ ആലോചന അധികം മുന്നോട്ട് പോയില്ല. പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1983 പദ്ധതിക്ക് ജീവൻ വെച്ചത്. 1984 ഇന്ദിരാഗാന്ധിയുടെ ആകസ്മികമായ വേർപാടോടെ പിന്നെയും തുരങ്കപാത കടലാസിൽ തന്നെ കിടന്നു. വർഷങ്ങൾക്കു ശേഷം വാജ്പേയി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു. എന്നാൽ അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനുള്ള യോഗം വാജ്പേയിക്കും ഉണ്ടായില്ല. പിന്നെയും 8 വർഷം കഴിഞ്ഞ് 2010 ഒന്നാം UPA മന്ത്രിസഭയാണ് പദ്ധതി പ്രവൃത്തിപഥത്തിലെത്തിച്ചത്. UPA അധ്യക്ഷയായ സോണിയാഗാന്ധി ശിലാസ്ഥാപനം നിർവഹിച്ച തുരങ്കപാത 10 വർഷം കൊണ്ട് പൂർത്തിയായപ്പോൾ അത് നാടിന് സമർപ്പിക്കാനുള്ള നിയോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വന്നു ചേർന്നു. വമ്പൻ അടിസ്ഥാന വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ പ്രത്യേക താൽപര്യമെടുക്കുന്ന മോദി സർക്കാർ രാജ്യത്ത് ഹൈവേ നിർമ്മാണ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ അതീവ നിഷ്കർഷ പുലർത്തുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ ആഴ്ചകളോ മാസങ്ങളോ ഒറ്റപ്പെട്ട നിലയിൽ കഴിയേണ്ടി വരുന്നവർ ഈ ഭൂഭാഗങ്ങളിൽ ധാരാളമുണ്ട്. മലനിരകളിൽ റോഡുകൾ നിർമ്മിക്കുന്നതിൽ അസാധാരണ പാഠവുമുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇതിനു മുമ്പും പർവ്വത പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളുമൊക്കെ സമയബന്ധിതമായി നിർമ്മിച്ച് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അടൽ തുരങ്കപാത നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്ന BRO യുടെ ചീഫ് എഞ്ചിനീയർ മലയാളിയും കണ്ണൂർ സ്വദേശിയുമായ പുരുഷോത്തമനാണെന്നത് കേരളത്തിനും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. അവസാനഘട്ടത്തിൽ ഏറെ പ്രതിബന്ധങ്ങൾ നേരിട്ടുകൊണ്ടുതന്നെ പാത നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജീവനക്കാർ ഏറെ മികവ് കാണിച്ചു. വിദ്യസ് കനാൽ 46 കിലോമീറ്റേഴ്സ് ഓഫ് ലെങ്ത് ഫ്രം മനാലി ലേ റൂട്ട് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ദ സേവിംഗ് ഓഫ് ടൈം ഈസ് അറൌണ്ട് 4 hours. ദാറ്റ് മച്ച് ടൈം ഈസ് ബീങ് സേവ്ഡ് ആൻഡ് മെയിൻലി ഇറ്റ് ഈസ് ദ ലാവൽ സ്പിറ്റി ഈസ് ഗെറ്റിംഗ് ദ ഓൾ വെദർ കണക്ടിവിറ്റി ത്രൂ ഔട്ട് ദി ഇയർ. അതർവൈസ് ദ വെർ കട്ട് ഓഫ് ഡ്യൂരിങ് എവറി ഇയർ ഡ്യൂരിങ് വിന്റർ സീസൺ. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം ടു go out of this their district even during emergency. Even evacuation through Heptar were very difficult because due to bad weather even helicopter cannot come to this area, Lahol Spiti area, during heavy winter season. Rohtang churathil nirmichu 9 km ladigam dairghyamulla thurakkapada engineering vismayamayi nilkumbol varshangalayi nammude naattil nadannukondirikkunna Thrissurile Kudiran thurakkapadayude karyam orkkendu varunnu. ഒരു ദശാബ്ദത്തിലധികമായി വാഹനയാത്രക്കാരെ ഇളിച്ചു കാട്ടി നിൽക്കുന്ന കുതിരാൻ തുരങ്കപാത ഇന്ന് തീരും നാളെ തീരും എന്ന മട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഏറ്റവും ഒടുവിൽ കേട്ടത് ഇക്കഴിഞ്ഞ July 15 പാത തുറക്കുമെന്നാണ്. പക്ഷെ അതും നടന്നില്ല. വടക്കാഞ്ചേരിയിൽ കുതിരാനിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തുരങ്കപാതയ്ക്ക് 1 കിലോമീറ്റർ പോലും ദൈർഘ്യമില്ല. കേരളത്തിലെ ആദ്യ തുരങ്കപാത എന്ന പെരുമയുമായി നിൽക്കുന്ന ഇതിന്റെ നിർമ്മാണം എത്രയോ തവണ പല കാരണങ്ങളാൽ മുടങ്ങി.
തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അപകടങ്ങളും കുറയ്ക്കാൻ വേണ്ടിയാണ് തുരങ്കപാത എന്ന ആശയം ഉടലെടുത്തത്. ഒരു ചെറിയ പാലം കെട്ടാൻ പോലും 4-5 വർഷമെടുക്കുന്ന നാട്ടിൽ ഇതൊക്കെ സാധാരണ സംഭവം എന്ന നിലയിലാണ് സമൂഹത്തിന്റെയും പ്രതികരണം. ആലപ്പുഴയിൽ 5 കിലോമീറ്റർ താഴെ മാത്രം ദൈർഘ്യം വരുന്ന ഒരു ബൈപ്പാസ് നിർമ്മാണം 30 വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് വാഗ്ദാനം നൽകി പാർലമെന്റിൽ പോയവരുണ്ട്. 2 വട്ടം അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടന്നിട്ടും ബൈപ്പാസ് പൂർത്തിയായില്ല. ഈ വരുന്ന മാർച്ചിന് മുമ്പ് പൂർത്തിയാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ കേട്ടത്. എന്തായാലും എല്ലാ വർഷവും മാർച്ചും ഏപ്രിലും ഒക്കെ ഉള്ളതിനാൽ പറഞ്ഞു നിൽക്കാവുന്നതേയുള്ളൂ. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.